മലയാള സിനിമാ രംഗത്ത് വളരെ പെട്ടെന്ന് തന്നെ തന്റെ സ്ഥാനം ഉറപ്പിച്ച ശശി കലങ്ക നിര്യാതനായി. ഇന്നലെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലായിരുന്നു അന്ത്യം. രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്താണ് പലേരി മാണിക്യത്തിലൂടെ ശശി കലങ്കയെ സിനിമാ രംഗത്തേക്ക് എത്തിച്ചത്. ചന്ദ്രകുമാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. എന്നാൽ വീട്ടിലെ വിളിപ്പേരായ ശശിയും അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന നാടകത്തിലെ കലിംഗയും ചേർത്ത് രഞ്ജിത്താണ് ആദ്യമായി ശശി കലങ്ക എന്ന് പേരിട്ടത്. പ്രമുഖ നടൻ ശശി കലങ്ക അന്തരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. വി ചന്ദ്രകുമാർ എന്നാണ് യഥാർത്ഥ പേര്. കരൾ രോഗബാധിതനായ ഏറെ നാൾ ചികിത്സയിലായിരുന്നു. പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിൻ, പാലരി മാണിക്യം, ആമേൻ, ഇന്ത്യൻ റുപ്പി, ആദാമിൻ്റെ മകൻ അബു തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. ആദ്യ സിനിമ തകരച്ചണ്ടയാണ്. 2019 റിലീസ് ചെയ്ത കുട്ടിമാമയിലാണ് അവസാനം അഭിനയിച്ചത്. മലയാള നാടകവേദിയിൽ നിന്നും ചലച്ചിത്ര ലോകത്തേക്ക് എത്തിപ്പെട്ട താരമാണ് ഇദ്ദേഹം. 25 വർഷത്തോളം നാടകരംഗത്ത് പ്രവർത്തിച്ചു. പാലരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവേശിച്ചു. സംവിധായകൻ രഞ്ജിത്താണ് നാടക ട്രിപ്പിൻ്റെ പേരായ കലിംഗ ഒപ്പം ചേർത്തത്. നാടകം കൂടാതെ പിന്നീട് നിരവധി സീരിയലുകളിലും അഭിനയിച്ചിരുന്നു. 100-ലധികം മലയാള ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചു. സ്റ്റേജ് ഇന്ത്യ നാടക ട്രിപ്പിൻ്റെ 2-ാമത് നാടകമായ സാക്ഷാത്കാരത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. 500-ലധികം നാടകങ്ങളിൽ ശശി കലിംഗ അഭിനയിച്ചിട്ടുണ്ട്.